എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസ് GDS നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. 6ാം തീയതി മുതൽ 8ാം തീയതി വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. 2 ദിവസം മാത്രമേ ടൈം കിട്ടൂ. പെട്ടെന്ന് നിങ്ങൾ സൈറ്റിൽ കയറി എഡിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ GDS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ഇതാണ് പേജ്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് Stage 2 അപ്ലൈ ഓൺലൈൻ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ കാണാം എഡിറ്റ് ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചവർക്ക് മാത്രമാണ്, പോസ്റ്റ് ഓഫീസ് GDS ആപ്ലിക്കേഷൻ അയച്ചവർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ട പലരും അത് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയവർക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയാം. അതുകൊണ്ട് ആ ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് OTP പോയിട്ടുണ്ടാവും, ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എൻ്റർ OTP. എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ചർ തെറ്റാതെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. 3ാമത്തെ ഓപ്ഷൻ ഫാദേഴ്സ് ഓർ മദേഴ്സ് നെയിം, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പ്രകാരം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 3ാമത്തെ ഓപ്ഷൻ. അതിനുശേഷം മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ തെറ്റാതെ കൊടുക്കണം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. അതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി കാണാം. കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി UR OBC SC ST കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സർക്കിള് കേരളമാണ്, നമ്മളെല്ലാവരും മലയാളിയാണ്, കേരള കൊടുക്കുക. പിന്നെ 10ാം ക്ലാസ് പാസ്സായ വർഷം തെറ്റാതെ കൊടുക്കണം. എല്ലാം നിങ്ങൾ തെറ്റാതെ കൊടുക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആപ്ലിക്കേഷൻ തെറ്റാതെ കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. കറക്റ്റായിട്ട് കൊടുക്കുക. ആധാർ നമ്പർ തെറ്റാതെ കൊടുക്കണം. ഇവിടെ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് ഡിസബിലിറ്റി ആണോ? അല്ല, നോ കൊടുക്കുക. പിന്നെ 13ാമത്തെ ഓപ്ഷൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ലാംഗ്വേജുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ് ഒക്കെ ഉണ്ട്. കറക്റ്റായിട്ട് നിങ്ങളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, 14ാമത്തെ ഓപ്ഷൻ കാണാം, എംപ്ലോയിഡ് ആണോ, എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോ കൊടുത്താൽ മതി. പിന്നെ അപ്ലോഡ് ഫോട്ടോ, സിഗ്നേച്ചർ. ഈ ഫോട്ടോയും സിഗ്നേച്ചറും നമുക്കറിയാം, ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടവർക്കറിയാം. 50 KB താഴെ ഫോട്ടോയും 20 KBയുടെ താഴെ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അഥവാ അതൊക്കെ കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ ഇത് ഫില്ല് ചെയ്യണം. ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അത് സബ്മിറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക വീണ്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വീട്ട് നമ്പർ, സ്ട്രീറ്റ്, നിങ്ങളുടെ സ്ട്രീറ്റ്, വില്ലേജ്, പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ല, പിന്നെ പിൻകോഡ്, ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പെർമനൻ്റ് അഡ്രസ്സിൻ്റെ അവിടെ ഒരു ബോക്സ് കാണാം. ആ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈഡും ഫില്ലാവും. ഇനി ഡിഫറൻറ്റ് അഡ്രസ്സാണെങ്കിൽ, അതായത് താമസവും ആധാറിലേക്കുള്ള അഡ്രസ്സ് വേറെ വേറെ ആണെങ്കിൽ, നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ഫില്ല് ചെയ്യണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ സെലക്ട് ബോർഡ് കാണാം. അവിടെ നിങ്ങൾ സെലക്ട് ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കേരള SSLC ഫ്രം 2013 ഓൺവേർഡ്സ്, അതാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന വ്യക്തി 2021 പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് കേരള SSLC ഫ്രം 2013 ആണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ടത് കൊടുത്തോളൂ. CBSE ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ CBSE അല്ല, THSLC ആണെങ്കിൽ ഇവിടെ THSLC കാണാം, അത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ ഞാൻ കേരള SSLC ആണ് കൊടുക്കുന്നത്, അത് കൊടുത്തു. എന്നിട്ട് സെലക്ട് റിസൾട്ട് ടൈപ്പ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ്, ഓരോ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ്, ഇംഗ്ലീഷ്, പിന്നെ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ, ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ, അത് മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഗ്രേഡ് കൊടുക്കുക, മാത്സ്, IT, കെമിസ്ട്രി. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 ഏതാണോ മലയാളം ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഗ്രേഡ് കൊടുക്കുക. പിന്നെ ഹിന്ദി ആണോ GK ആണോ അത് കൊടുക്കുക, അതിൻ്റെ ഗ്രേഡ് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. CGPA കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിതെല്ലാം ലാംഗ്വേജുകളും സബ്ജക്റ്റുകളും എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗ്രേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതാ A+, AB അങ്ങനെ കാണാം. അത് കറക്റ്റായിട്ട് കൊടുത്തോളൂ.
അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് കണ്ടിന്യൂ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡിവിഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ഡിവിഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡിവിഷൻ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ. ഇപ്പോൾ ഞാൻ പാലക്കാടാണ് കൊടുക്കുന്നത്, പാലക്കാട് കൊടുത്തു. അപ്പോൾ പലർക്കും പ്രിഫറൻസ് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഫറൻസ് മാറ്റാൻ പറ്റും. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ഇനി പ്രിഫറൻസ് വെച്ച് കൊടുക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞതാണ്, അതിൽ പലരും തെറ്റിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് ഇവിടെ പ്രിഫറൻസിൻ്റെ അവിടെ 1 പിന്നെ 2 അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കത് കറക്റ്റ് പ്രിഫറൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പ്രിഫറൻസും കൊടുത്തു കഴിഞ്ഞു, നിങ്ങളത് കറക്റ്റായിട്ട് കൊടുത്തോളൂ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിക്ലറേഷൻ്റെ ഒരു ബോക്സ് കാണാം, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തോളൂ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഇത്രയും സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ച പോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക, സമയമില്ല, നമുക്ക് 2 ദിവസം മാത്രമേ ടൈമുള്ളൂ. ആപ്ലിക്കേഷൻ അയച്ചവർ പെട്ടെന്ന് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.